സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തെ ആഞ്ഞടിച്ച് വി എം സുധീരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാം, കോൺഗ്രസ് നേതാക്കളുടെ തലയ്ക്ക് ബോധം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. കെ പി സി സി നേതൃത്വം പരാജയമാണെന്നാണ് വി എം സുധീരൻ കെ പി സി സി യോഗത്തിൽ വെച്ച് ആഞ്ഞടിച്ചത്. അതിപ്പോഴെങ്കിലും മനസ്സിലായതിൽ സന്തോഷം. കേരള ചരിത്രത്തിൽ ഇതുപോലൊരു തോൽവിയായ കെ പി സി സി നേതൃത്വം ഉണ്ടായിട്ടില്ല. കെ പി സി സി പ്രസിഡന്റിന്റെ കാര്യം പറഞ്ഞാൽ അതിലും കഷ്ടം. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഇതുപോലെയുള്ള നേതാക്കളെയൊക്കെ എടുത്ത് കസേരയിൽ ഇരുത്തിയാൽ സഹപ്രവർത്തകർക്കൊക്കെ പൊതുവേദിയിൽ നിന്ന് ഇതുപോലെ വിളിച്ചു പറയേണ്ടി വരും. കോൺഗ്രസിലെ നേതാക്കൾ പ്രവർത്തിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടിയാണെന്നുള്ളത് വി എം സുധീരന് ഇപ്പോഴാണോ ബോധം വന്നത്? അതും അടുത്ത മന്ത്രിസഭ അധികാരത്തിൽ വരാറായപ്പോൾ. എന്തൊരു കഷ്ടമാണ് കോൺഗ്രസിന്റെ അവസ്ഥ. തലയ്ക്ക് വെളിവില്ലാത്ത നേതാക്കളും അടികളും കാരണം കോൺഗ്രസ് ചരിത്രം മാത്രമായി അവശേഷിക്കും എന്നുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. സുധാകരൻ പണിയെടുക്കുന്നതും സതീശൻ പണിയെടുക്കുന്നതും സ്വന്തം കീച്ച വീർപ്പിക്കാനാണെന്നുള്ളത് വി എം സുധീരനെ പോലെയുള്ള കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കൾക്ക് ഇന്നാണോ മനസ്സിലായത്? പാർട്ടിക്ക് നിലവിലുള്ള അന്തസ്സത്ത കെടുത്തി എന്നതല്ലാതെ സുധാകരനോ സതീശനോ അധികാരത്തിൽ വന്നിട്ട് പാർട്ടിക്ക് വല്ല മാറ്റമോ പുരോഗമനമോ ഉണ്ടായിട്ടുണ്ടോ? വെറുതെ തമ്മിൽ തല്ലാനും കുശുമ്പു കൂടാനും അല്ലാതെ ഈ പ്രതിപക്ഷ നേതാവിനും കണ്ണൂരിലെ ഗർജിക്കുന്ന സിംഹവുമായ സുധാകർജിക്കും വേറെ എന്തറിയാം? മൈക്കിന് വേണ്ടി തമ്മിത്തല്ലുക, അധികാരത്തിന് വേണ്ടി തമ്മിത്തല്ലുക എന്നത് മാത്രമല്ലേ ഇവറ്റകൾക്കറിയൂ. പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ തലയ്ക്ക് സ്ഥിരതയും പാർട്ടിയോട് പ്രതിബദ്ധതയും കൂറുമുള്ള നേതാക്കന്മാരെ കസേരയിലിരുത്തണം. ചോറിവിടെയും കൂറവിടെയും എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ വക ഐറ്റംസിനെ എടുത്തു കളയാൻ മടിക്കുന്നത് എന്തിനാണ് കോൺഗ്രസ്? മലർന്നുകിടന്ന മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന ഒരു പ്രതിപക്ഷ നേതാവും കാവിക്കോണകമകത്തും പുറമേ ഖദറും ഇട്ട് നടക്കുന്ന ഒരു കെ പി സി സി പ്രസിഡന്റും ഇത്രയും ഗതികേടാണല്ലോ കോൺഗ്രസുകാർക്ക്. കോൺഗ്രസിൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അഞ്ച് ഗ്രൂപ്പായി മാറിയെന്നും സുധീരൻ ആരോപിച്ചു. ഗ്രൂപ്പുകളുടെ എണ്ണത്തിൽ പിന്നെ കോൺഗ്രസിന് പഞ്ഞമൊന്നുമില്ല. എ മുതൽ ഇസഡ് വരെയുള്ള ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഇനി ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ കോൺഗ്രസിനുള്ളൂ. ആദ്യം ഈ ഗ്രൂപ്പ് ഉണ്ടാക്കൽ നിർത്തിയാൽ തന്നെ നിങ്ങളുടെ പാർട്ടി രക്ഷപ്പെടും എന്ന് ഇതുവരെ ഒരുത്തിനും തോന്നിയിട്ടില്ല എന്നുള്ളത് കേരളത്തിലെ തലയ്ക്ക് ബോധമുള്ള ജനങ്ങൾ ഇന്നും അത്ഭുതത്തോടെ കാണുന്ന ഒന്നാണ്.